നമസ്കാരം. സ്ട്രക്ചേഴ്സിൻ്റെ നാലാമത്തെ വീഡിയോ ആണ്. ചെറിയ പ്രോഗ്രാംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോ കാണുക. നോക്കാം, തുടരാം. ആദ്യം നമുക്ക് മെമ്മറി അലോക്കേഷൻ ഓഫ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് നോക്കൂ. സാധാരണഗതിയിൽ തന്നെ നമ്മൾ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ എലമെൻസ് ആയിട്ട് ഏതൊക്കെയാണ് നോക്കിയാൽ, രജിസ്റ്റർ നമ്പർ, അതുപോലെ നെയിം, അതുപോലെ സബ്ജക്റ്റ്, മാർക്ക്, അങ്ങനെ നാല് സ്ട്രക്ചർ എലമെൻസ് ആണ് ഈ സ്ട്രക്ചറിലുള്ളത്. പിന്നെ ബാക്കി എന്താണുള്ളത്? ഒരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇല്ലേ, എസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിൾ. ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ എന്താർത്ഥം? എസ് എന്ന് പറഞ്ഞ വേരിയബിളിൽ ഒരു കുട്ടിയുടെ കേട്ടോ ഒരെണ്ണം, ഒരു രജിസ്റ്റർ നമ്പർ, ഒരു നെയിം, ഒരു സബ്ജക്റ്റ്, ഒരു മാർക്ക് സ്റ്റോർ ചെയ്യാമെന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കുട്ടിയുടെ, ഓക്കെ, ഒരു കുട്ടിയുടെ ആണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണം മതി, ഒരു സ്ട്രക്ചർ മതി. അപ്പോൾ നമ്മളുടെ ക്ലാസ്സിൽ ഇപ്പം 63 കുട്ടികളുണ്ട് ഇല്ലേ, 63 അല്ലെങ്കിൽ 60 കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? 60 സ്ട്രക്ചറോ? അപ്പോൾ 600 കുട്ടികളുടെ വേണമെങ്കിലോ? 600 സ്ട്രക്ചറോ? കേരളത്തിൽ പരീക്ഷ എഴുതുന്നത് 5 ലക്ഷം കുട്ടികളുണ്ട്, അപ്പോഴോ 5 ലക്ഷം സ്ട്രക്ചറോ? അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ അറേ ഉപയോഗിക്കുന്നത്. ഒരേപോലത്തെ ഒന്നിൽ കൂടുതലുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ് എന്ത് അറേ എന്ന് പറയുന്നത്. ഇവിടെ ഒരേപോലുള്ള ഡാറ്റ എന്താ? ഒരേപോലുള്ള ഡാറ്റ എന്ന് പറയുന്നത് സ്ട്രക്ചറുകളാണ്. ഒന്ന് മനസ്സിരുത്തി ശ്രദ്ധിക്കണ്ട, എന്നാലാണ് അതിനെ പിടികിട്ടുള്ളൂ. ഇവിടെ എസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. അതുപോലെ 60 കുട്ടികളുടെ വേണമെങ്കിലോ? 60 എസ് വേണ്ട, 60 എസിൽ 60 എണ്ണം സ്റ്റോർ ചെയ്യാൻ പറ്റിയാൽ മതി. മനസ്സിരുത്തി കേൾക്കണം. സ്ട്രക്ചർ ഓഫ് അറേസ് അല്ല, സോറി, അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ വേരിയബിളാണ്. അതുപോലത്തെ 60 എണ്ണം വേണമെങ്കിൽ ഒരു അറേ വേണം, അതിൽ ഓരോ പൊസിഷനിലും ഓരോ സ്ട്രക്ചറുകൾ. അതാണ് ഇനി കാണിക്കുന്ന എക്സാമ്പിൾ. നോക്കി നോക്കൂ, നിങ്ങൾ സ്ട്രക്ചർ ഡിഫൈൻ, സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കണം. ആ ഡിക്ലെയർ ചെയ്തിട്ട് എസ് എന്ന് പറയണം. എസ് എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിൽ 60 എന്ന് കൊടുത്തിരിക്കണം. ഇപ്പോഴോ, ഇപ്പോൾ നമുക്ക് 60 കുട്ടികളുടെ രജിസ്റ്റർ നമ്പർ, 60 കുട്ടികളുടെ നെയിം, 60 കുട്ടികളുടെ സബ്ജക്റ്റ്, 60 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇതാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ, ഈ കാണിക്കുന്ന എക്സാമ്പിളിൽ ഞാൻ എളുപ്പത്തിന് എസ് ഓഫ് 3 എന്ന് എടുത്തിട്ടുള്ളൂ. 3 ആളുടെ തൽക്കാലം, 60 എണ്ണയ്ക്കാണെങ്കിൽ സ്ലൈഡൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ എസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കൂ. എസ് ഓഫ് 3 എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ എസ് ഓഫ് 0, അതാണ് ഒന്നാമത്തെ സ്ട്രക്ചർ. ഒരു അറയാണ്, 3 സ്ട്രക്ചറുകളെ കൊള്ളാവുന്ന ഒരു അറയാണ് എസ് ഓഫ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 3 സ്ട്രക്ചറുകളെ കൊള്ളാവുന്നത്. അതിലത്തെ ഒന്നാമത്തെ സ്ട്രക്ചറാണ് എസ് ഓഫ് 0, രണ്ടാമത്തെ സ്ട്രക്ചറാണ് എസ് ഓഫ് 1, മൂന്നാമത്തെ സ്ട്രക്ചറാണ് എസ് ഓഫ് 2. 0 എന്ന് തുടങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാലോ, അറയുടെ ഇൻഡെക്സ് 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ടാണ് എസ് ഓഫ് 0 രജിസ്റ്റർ നമ്പർ, അബി എന്നുള്ള പേര്, അയാളുടെ സബ്ജക്റ്റ്, അയാളുടെ മാർക്ക്. എസ് ഓഫ് 1 അടുത്ത ആളുടെ രജിസ്റ്റർ നമ്പർ, സുദർശൻ പേര്, പിന്നെ അയാളുടെ സബ്ജക്റ്റ്, മാർക്ക്. അടുത്ത എസ് ഓഫ് 2 രജിസ്റ്റർ നമ്പർ, പ്രീത എന്നുള്ള പേര്, അയാളുടെ സബ്ജക്റ്റ്, അയാളുടെ മാർക്ക്. അങ്ങനെ 3 എണ്ണമായല്ലോ. ഇതാണത് സംഭവം. ഇതിൻ്റെ മെമ്മറി അലോക്കേഷൻ വളരെ സിമ്പിളാണ്. മുമ്പ് നമ്മൾ മെമ്മറി അലോക്കേഷൻ എങ്ങനെ പഠിച്ചത്? ഒരു ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ സൈസൊക്കെ മുമ്പത്തെ സ്ലൈഡുകളിലും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻറ്റിജറിന് 4, ഇവിടെ നോക്കൂ, രജിസ്റ്റർ നമ്പർ, രജിസ്റ്റർ നമ്പറിന് ഇൻറ്റിജർ 4, അപ്പോൾ 4 ബൈറ്റ്. അടുത്ത് നെയിമിന്, നെയിമിന് 20 ബൈറ്റ്, അപ്പോൾ 20 ഉം 4 ഉം 24. അടുത്ത് മാർക്ക്, 24 ഉം 4 ഉം 28, 28 ബൈറ്റായി ഒറ്റ സ്ട്രക്ചറിന്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ 3 എണ്ണം വരുമ്പോളോ, 3 × 28 എത്ര? 84 ബൈറ്റ്സ്. ഇതാണ് അറേയുടെ മെമ്മറി ലൊക്കേഷൻ, അറേ ഓഫ് സ്ട്രക്ചറിൻ്റെ മെമ്മറി ലൊക്കേഷൻ പറയുന്നത്. ഒരെണ്ണത്തിൻ്റെ ആണെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കുക, എന്നിട്ടോ ആ സൈസ് എത്ര വെച്ചാൽ ആ സൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എത്ര കിട്ടി. അതാണ് അറേ ഓഫ് സ്ട്രക്ചറിൻ്റെ മെമ്മറി ലൊക്കേഷൻ. ഇതാണ് നമുക്ക് തിയറിറ്റിക്കലായിട്ട് പറയാറ്. ഇനി നമുക്ക് ഇതിൽ ക്ലിയർ ആയല്ലോ, വളരെയധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നെയിംലെസ് സ്ട്രക്ചർ പോസിബിൾ ആണെന്നാണ്. നെയിംലെസ് സ്ട്രക്ചർ പോസിബിൾ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പേരില്ലാത്ത കുട്ടി സാധ്യമാണോ എന്നാണ് ചോദ്യം. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട്
പേരില്ലാത്തൊരു കുട്ടി, എന്നാലോ ചോദിക്കാം വെറുതെ, പേരില്ലാത്ത കുട്ടിയോ? അയാൾ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും പേരില്ലാണ്ട്, ബുദ്ധിമുട്ടാണല്ലേ. പക്ഷെ സ്ട്രക്ചറിൻ്റെ കേസിൽ പേരില്ലാത്തത് സാധ്യമാവും എന്നാണ് സ്ട്രക്ചറിൻ്റെ കേസിൽ പറയാനുള്ളത്. നോക്കാം, പേരില്ലാത്ത സ്ട്രക്ചർ അല്ലേ, കേൾക്കുമ്പോൾ തന്നെ രസം. ടാഗ്ലെസ് സ്ട്രക്ചർ, സ്ട്രക്ചറിൻ്റെ പേരിനെ പറയുന്നതാണ് സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഒരു പ്രോഗ്രാം നോക്കൂ. അതിൽ ആ സ്ലൈഡിൽ റെഡ് ഔണ്ട് മാത്രം മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അവിടെ സ്ട്രക്ട് എന്ന് എഴുതിയിട്ട് എന്തില്ല, പേരില്ല. എന്നിട്ട് മെമ്പേഴ്സൊക്കെ ഉണ്ട്, രജിസ്റ്റർ നമ്പറുണ്ട്, നെയിമുണ്ട്, പിന്നെ സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാർക്കുണ്ട് ഇല്ലേ, ഇതൊക്കെയുണ്ട് അവിടെ. പക്ഷേ സ്ട്രക്ചറിൻ്റെ സ്ട്രക്ചർ വേരിയബിളുണ്ട്, എസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ വേരിയബിളുണ്ട്. പക്ഷേ എന്തില്ല, സ്ട്രക്ചറിന് പേരില്ല. പ്രശ്നമല്ലടോ, സ്ട്രക്ചറിന് പേരില്ലെങ്കിൽ പ്രശ്നമല്ല. കാരണം സ്ട്രക്ചർ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ സ്ട്രക്ചർ എലമെൻറ്റിനെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ വേരിയബിൾ വിത്ത് ഡോട്ട് ഓപ്പറേറ്റർ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ പിന്നെ സ്ട്രക്ചറിൻ്റെ പേര് ഇല്ല, പക്ഷെ പ്രശ്നം എന്താണെന്നറിയും, എങ്ങനെ കൊടുക്കാൻ പറ്റുമെന്നറിയും. അവിടെ നോക്കുമ്പോൾ സ്ട്രക്ചറിൻ്റെ ഒപ്പം തന്നെയാണ് അബ്രേസ് കഴിഞ്ഞിട്ട് അപ്പം തന്നെയാണ് എസ് എന്ന് പറഞ്ഞിട്ട് സെമിക്കോളം ഇട്ടത്. അബ്രേസ് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ എസ് എന്ന് ഇട്ടു, എന്നിട്ട് സെമിക്കോളം ഇട്ടു. പകരം അതിൻ്റെ താഴെ നമുക്ക് രണ്ട് തരത്തിലുള്ള ഡിക്ലറേഷൻ പറഞ്ഞു തന്നെ ഇല്ലേ. ഒന്നുകിൽ സ്ട്രക്ചറിൻ്റെ ഒപ്പം തന്നെ എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻ്റ് എന്നായിരുന്നെങ്കിൽ സ്റ്റുഡൻറ്റ് എസ് എന്ന് പറഞ്ഞു കൊടുക്കാം, അങ്ങനെ പറ്റും. അപ്പോൾ സ്ട്രക്ചറിന് പേരില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഒപ്പം തന്നെ ആ സ്ട്രക്ചർ അവസാനിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. ഇപ്പോൾ പോസിബിളാണ് നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണേ, നെയിംലെസ് സ്ട്രക്ചർ പോസിബിളാണോ, ജസ്റ്റിഫിക്കേഷൻ നടത്തുക, ജസ്റ്റിഫൈ ചെയ്യുക, ന്യായീകരിക്കുക, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ. ഇങ്ങനെ എഴുതിയാൽ മതി, ഒരു സ്ട്രക്ചർ അങ്ങോട്ട് എഴുതിയിട്ട് ആ സ്ട്രക്ചറിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇത്തരം കേസുകളിൽ നമുക്ക് സ്ട്രക്ചറിന് നെയിം ആവശ്യമില്ല എന്നാണുള്ള കാര്യം, ക്ലിയർ ആയോ? അപ്പോൾ ഒറ്റ ചോദ്യം അവിടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. എന്താണ് ചോദ്യം, നെയിം ഇല്ലാത്ത സ്ട്രക്ചർ പോസിബിളാണോ, സ്ട്രക്ചറിന് നെയിം വേണമെന്ന് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമാണ് എന്ന് പറയരുത്, നിർബന്ധമല്ല. പക്ഷെ വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരാ, ഈ പറയണൊരു എക്സാമ്പിളും കൂടി കൊടുക്കണം. മൊത്തം പ്രോഗ്രാം ഒന്നും എഴുതുന്നുണ്ടാകും. സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിനെ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് സ്ട്രക്ചർ വേരിയബിളും ഒപ്പം ഡോട്ട് ഓപ്പറേറ്ററാണ്. സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഇമാതിരി ഈ കാണുന്ന പോലെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ എന്ത് വേണ്ട, നമുക്ക് സ്ട്രക്ചറിന് പേര് വേണമെന്ന് നിർബന്ധമില്ല എന്നാണ് അതിനുള്ള ഒരു ന്യായീകരണം, ഉത്തരം. മനസ്സിലായോ? അത് ഒരു ഓർമ്മയിൽ വെക്കണം. ഇനി നമുക്ക് നോക്കാറുണ്ട്, ഇപ്പോൾ നമ്മൾ തിയററ്റിക്കലായിട്ട് ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. തിയററ്റിക്കലായിട്ട് ഇപ്പോൾ ഈ പ്രോഗ്രാം, ഇപ്പോൾ സ്ട്രക്ചർ ഇല്ലാത്ത പ്രോഗ്രാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഇതിപ്പോൾ ഒരു പ്രോഗ്രാം ഇതാ നോക്കിക്കോളൂ. ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ഇനി നമുക്ക് ഇതിൽ കുറച്ച് പ്രോഗ്രാംസിലേക്കാണ് നമുക്ക് അടുത്ത് കടക്കേണ്ടത്. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസാണ് നല്ല രീതിയിൽ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ എന്ത് വേണം, നമുക്ക് നമ്മളുടെ തിയററ്റിക്കലി സ്ട്രോങ് ആയി കഴിഞ്ഞാൽ, തിയററ്റിക്കലി വി ആർ സൗണ്ട് ആണെങ്കിൽ എന്താണ്, നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ എളുപ്പമാണ്. ഒരു പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അതിൽ തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള തെറ്റുകളാണ് ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുക എന്നുള്ളതൊക്കെ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരണം. ലോജിക്കൽ എറർ, സിൻടാക്സ് എറർ, റൺ ടൈം എറർ എന്നുള്ളതൊക്കെ എന്ത് തരത്തിലുള്ള എറർ ആവട്ടെ, ഒരു നമ്മൾ തിയററ്റിക്കലി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് വരാം. വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് കമ്പൈലർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓ ഇതായിരുന്നല്ലേ തെറ്റെന്ന്. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്, അത് തിയറി പഠിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. വെറുതെ ചോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ മിഴിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ തിയറി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ തിയറി ഓർമ്മ വരും, നമുക്ക് ആ ഭാഗങ്ങൾ ഓർമ്മ വരും. ഇന്ന കാരണം കൊണ്ടാണ് ഇവിടെ അറിയുന്നത്, നമുക്ക് തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരാളുടെ സഹായം കൂടാതെ നമുക്കത് തിരുത്താൻ പറ്റും. അതാണ് തിയറി നന്നായി പഠിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് വെറുതെ പ്രോഗ്രാം മാത്രമല്ല, അപ്പോൾ പരീക്ഷയ്ക്ക് ഒന്നോ ഒരു ചെറിയൊരു പ്രോഗ്രാംസ് വരുള്ളൂ, പ്രാക്ടിക്കലിന് രണ്ട് പ്രോഗ്രാം വരും, ഇത്രയല്ലേ ഉള്ളൂ. പക്ഷേ അത് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പക്കയാണെങ്കിൽ എന്ത് വേണം, നിങ്ങൾ തിയറി നന്നായി പഠിക്കണം. അപ്പോൾ സ്ട്രക്ചറിൻ്റെ തിയററ്റിക്കൽ ഭാഗം ഏതാണ്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്. ക്ലിയറായോ? പ്രോഗ്രാം തുടങ്ങില്ലേ, ഐശ്വര്യമായിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് തുടങ്ങാം. ഒന്നാമത്തെ പ്രോഗ്രാം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ, ശ്രദ്ധിക്കണം, ഒരു സ്റ്റുഡൻറ്റിൻ്റെ രജിസ്റ്റർ നമ്പർ,
അതുപോലെ അയാളുടെ പേര്, അയാളുടെ സബ്ജക്റ്റ്, മാർക്ക്. ഈ നാല് കാര്യങ്ങൾ ഇൻപുട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഉപയോഗിച്ച് ഉള്ളൊരു പ്രോഗ്രാം ഉണ്ടാക്കണം. ഇൻപുട്ട് ചെയ്യണം, എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യണം. ക്ലിയറായോ? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, ആ കൊടുത്ത കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് ഇങ്ങോട്ട് കിട്ടുന്നു. യൂസിങ് സ്ട്രക്ചർ ഇതാണ്. റീഡ് നെയിം, റീഡ് രജിസ്റ്റർ നമ്പർ, നെയിം, സബ്ജക്റ്റ് ആൻഡ് മാർക്ക് ഓഫ് എ സ്റ്റുഡൻറ്റ് ആൻഡ് ഡിസ്പ്ലേ യൂസിങ് സ്ട്രക്ചർ എന്ന് നമുക്കതിൻ്റെ എയിം ആയിട്ട് നമുക്ക് നോക്കാം. നോക്കൂ, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള പ്രോഗ്രാമാണ്. അപ്പം നമുക്ക് ഞാൻ തുടങ്ങാൻ പോകട്ടോ. എഴുതി ഇത് നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പോണ്. സ്റ്റുഡൻറ്റ് എന്ന പേരുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് സ്ട്രക്ചർ എലമെൻറ്റ്സ് ആയിട്ട് ഒന്നാമത്തെ ഇൻ്റ് ആർ ഇ ജി എന്നോ, രണ്ടാമത്തെ പേരാണ്, പേരിൻ്റെ ടൈപ്പ് ക്യാരക്ടർ, മാക്സിമം ഒരു 20 അക്ഷരം എഴുതി. അത് കഴിഞ്ഞാൽ കുട്ടി ഒരു സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റിന് വേണ്ടി സബ് എന്നെടുത്താൽ മതി. സബ് 20 അക്ഷരം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ആ സബ്ജക്റ്റ് കിട്ടിയ മാർക്ക്, ടൈപ്പ് ഫ്ലോട്ട്, ഫ്ലോട്ട് മാർക്ക് എന്നെഴുതി. അത് കഴിഞ്ഞാൽ സ്ട്രക്ചർ അവസാനിപ്പിച്ചു. ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ്. ക്ലിയറായോ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോണത്. മെയിൻ ഫംഗ്ഷൻ ഇതിൻ്റെ താഴെ എഴുതുന്നു, ഇൻ്റ് മെയിൻ, ഇങ്ങനെ എഴുതി മെയിൻ ഫംഗ്ഷൻ ആരംഭിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ മുമ്പ് ചെയ്ത പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ നിന്നും എന്തെങ്കിലും വ്യത്യാസം ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? സാധാരണയായിട്ട് നമ്മളൊരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ എപ്പോഴും കഴിഞ്ഞ വർഷമൊക്കെ തുടങ്ങുന്നത് എന്താ, മെയിൻ ഫംഗ്ഷനാണ് ഏറ്റവും ആദ്യം എഴുതുക, ഇൻറ്റ് മെയിൻ എന്നാണ് ആദ്യം എഴുതുക. ഇവിടെ നോക്കൂ, സ്ട്രക്ചറാണ് ഏറ്റവും ഫസ്റ്റ് എഴുതി വച്ചിരിക്കുന്നത്. അതെന്താ അങ്ങനെ സ്ട്രക്ചർ എഴുതി വച്ചിരിക്കുന്നത്? അപ്പോഴാണ് എനിക്ക് ഈ പ്രോഗ്രാമിൽ ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ടല്ല എന്നാലും വേറൊരു കാര്യം ഓർമ്മ വരുന്നത്, പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മ വരും, അപ്പോൾ അത് പറയുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, നിങ്ങളോട് ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ എന്നുള്ള ഒരു കാര്യത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓർമ്മയുണ്ട്? ലോക്കൽ വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ. നിങ്ങളുടെ സ്കൂളിൽ കമ്പ്യൂട്ടർ സയൻസ് പ്ലസ് വൺകാരുണ്ട്, പ്ലസ് ടുകാരുണ്ട്, കോമേഴ്സ് പ്ലസ് വൺകാരുണ്ട്, പ്ലസ് ടുകാരുണ്ട്, ഇങ്ങനെ നാല് ക്ലാസ്സുണ്ട്. പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിന് ലീഡറായിട്ട് ആഗ്നേയ്, പ്ലസ് ടു കൊമേഴ്സിന് ലീഡറായിട്ട് റിഷാഖുദ്ദീൻ, പിന്നെ ഇനി വരാൻ പോണ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിന് ലീഡറായിട്ട് ഒരു പെൺകുട്ടിയുടെ പേര് പറയാം, എന്താ പറയുക, അനു. പിന്നെ പ്ലസ് വൺ കൊമേഴ്സിന് ലീഡറായിട്ട് വേറൊരു ആൺകുട്ടി, ആളുടെ പേര് സൂരജ്. ഇങ്ങനെ നാല് പേരാണ് ലീഡർ, വെറുതെ നാല് പേര് പറയുന്നുള്ളൂ. അപ്പോൾ ലീഡർമാർ ഇപ്പോൾ പ്ലസ് വൺ നിങ്ങളുടെ ക്ലാസ്സിലെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിനെ ആഗ്നേയിൻ്റെ ക്ലാസ്സിൻ്റെ ലീഡറാണ്. അപ്പോൾ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന ആഗ്നേയിനെയാണ്. അപ്പോൾ ആഗ്നേയിന് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ്സിനെ നിയന്ത്രിക്കാം. അതേസമയം അപ്പുറത്തെ ക്ലാസ്സിൽ പ്ലസ് ടു കൊമേഴ്സിൽ എന്തെങ്കിലും കാര്യം നടക്കണോ, ആഗ്നേയ അവിടെ പോയിട്ട് പറയണം മിണ്ടാതിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ നാളെ എല്ലാവരും പുസ്തകം കൊണ്ടുവരണം എന്നൊക്കെ ആഗ്നേയ ആ ലീഡറിൻ്റെ പവറെടുത്തവിടെ പോയി പറഞ്ഞാലേ, അവർ പറയും നീ പോയിട്ട് നിൻ്റെ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിലെ കാര്യം നോക്ക്, ഇവിടുത്തെ കാര്യം നോക്കാൻ ഞങ്ങളുടെ ആളുണ്ട് എന്ന് പറയും അല്ലേ, റിഷാഖുദ്ദീൻ ഉണ്ട് ഇവിടെ. ഇവിടെ എന്താ പ്രശ്നം? ആഗ്നേയ എന്ന് പറയുന്നത് പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസിൻ്റെ മാത്രം ലീഡറാണ്. അയാളുടെ റോള്, അയാൾക്കുള്ള സ്കോപ്പ് അവിടെ മാത്രമേ ഉള്ളൂ, അവിടെ കിടന്ന് കളിച്ചാൽ മതി. അതുപോലെ റിഷാഖുദ്ദീൻ എന്ന് പറഞ്ഞാലോ, അയാൾ അയാളുടെ ക്ലാസ്സിൽ കിടന്ന് കളിച്ചാൽ മതി അല്ലേ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും കിടന്ന് കളിക്കാൻ ഒരാൾ വേണ്ടേ? എല്ലാ ക്ലാസ്സിലും പറയാൻ അധികാരമുള്ള ആൾ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട, എല്ലാ ക്ലാസ്സിനും ഉപയോഗിക്കാൻ കഴിവുള്ള ഒരാൾ നമ്മുടെ പ്രിൻസിപ്പാൾ ആയിട്ടെ അല്ലേ. നമ്മുടെ പ്രിൻസിപ്പാൾ എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സിലും പോയിട്ട് എല്ലാ കുട്ടികളോടും കാര്യം പറയാം, അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്കും പ്രിൻസിപ്പാളിനെ വെക്കാണ്ട് കാര്യം പറയാം അല്ലേ. അപ്പോൾ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള ആളാണ്, എല്ലാവർക്കും അസസ് ചെയ്യാൻ പറ്റിയ ആളാണ് പ്രിൻസിപ്പാൾ. അപ്പോൾ ഒരു പ്രോഗ്രാമിലാവുമ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം പഠിച്ചിട്ടുണ്ട് ഇല്ലേ. നിർബന്ധമായിട്ടും ഒരു പ്രോഗ്രാമിന് വേണ്ട ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. കാരണം എക്സിക്യൂഷൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മെയിൻ ഫംഗ്ഷൻ എന്നാണ് തുടങ്ങുക. അതുകൊണ്ട് ഒരു C++ പ്രോഗ്രാമിന് നിർബന്ധമായിട്ടും വേണ്ട ഫംഗ്ഷനാണ് മെയിൻ ഫംഗ്ഷൻ. അത് കൂടാണ്ട് യൂസർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാക്കുന്ന യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. യൂസർ എഴുതി ഉണ്ടാക്കുന്നത് പ്രത്യേക ടാസ്കിന് വേണ്ടിയിട്ട്, പ്രത്യേക ആവശ്യങ്ങൾക്ക്
വേർഡ് യൂസർ എഴുതി ഉണ്ടാക്കുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അങ്ങനെ രണ്ടോ മൂന്നോ പത്തോ അമ്പതോ ഫംഗ്ഷൻസ് ഉണ്ടാവും പ്രോഗ്രാമിൽ, വലിയ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ എല്ലാ ഫംഗ്ഷനിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ അതിനെവിടെ എഴുതുക? ഏതെങ്കിലും ഫംഗ്ഷൻ്റെ അകത്ത് എഴുതാൻ പറ്റുമോ? അകത്ത് എഴുതുന്നത് ശരിയാണോ? ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ ആ വേരിയബിൾ ആ ഫംഗ്ഷൻ്റെ മാത്രമാണ്. മനസ്സിലായോ? ഇപ്പോൾ ആഗ്നേയ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ ലീഡറാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ മാത്രമാണ്. അതുപോലെ ഏതെങ്കിലും മെയിൻ ഫംഗ്ഷനും അടക്കം ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനെ ആക്സസ് ചെയ്യാനുള്ള കഴിവ് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ അതിൻ്റെ സ്കോപ്പ് അവൈലബിലിറ്റി ഉള്ളൂ. അത്തരം വേരിയബിൾസിനെ നമ്മൾ എന്ത് പറയും? അത്തരം വേരിയബിൾസിനെയോ അത്തരം ഫംഗ്ഷനെയോ നമ്മൾ എന്ത് പറയും? ലോക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ലോക്കൽ ഫംഗ്ഷൻസ് എന്ന് പറയും. ഇത് നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരാം. ഇവിടെ നോക്കൂ, മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ് ഇതെഴുതിക്കുന്നത്. ആകെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ നമ്മുടെ ഈ പ്രോഗ്രാമിലോട്ടോ, മെയിൻ ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ആ മെയിൻ ഫംഗ്ഷൻ്റെ പുറത്താണ് നമ്മൾ ഈ സ്ട്രക്ചർ എഴുതിയിരിക്കുന്നതെങ്കിൽ ഇതെന്താണ് സ്ട്രക്ചർ? എന്താ? ഗ്ലോബൽ സ്ട്രക്ചറാണ്. ഇനി ഏത് ഫംഗ്ഷൻ വരികയാണെങ്കിലും ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ അതിൻ്റെ ഉള്ളുകൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് ഈ സ്ട്രക്ചറിനെ എത്ര ഫംഗ്ഷനിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? പുറത്ത് എഴുതിക്കുന്നത്. മനസ്സിലായോ? അകത്തും എഴുതാം. ഇതേ പ്രോഗ്രാമിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അകത്തും എഴുതാം. മെയിൻ്റെ അകത്ത്, മെയിൻ്റെ അകത്ത് എഴുതി. എന്താ, ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല. മെയിൻ്റെ അകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് എഴുതിയതുകൊണ്ട് പ്രശ്നമില്ല. ക്ലിയർ ആയല്ലോ? അപ്പോൾ അകത്തും എഴുതാം, പുറത്തും എഴുതാം. പുറത്ത് എഴുതിയുള്ള ഗുണം എന്താ? എല്ലാ ഫംഗ്ഷനും ഉപയോഗിക്കാം. അപ്പോൾ അത് ഗ്ലോബൽ സ്കോപ്പാണ് ആ സ്ട്രക്ചറിൻ്റേത്. മെയിൻ്റെ അകത്ത് എഴുതിക്കഴിഞ്ഞാൽ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമുള്ള ലോക്കൽ സ്കോപ്പാണ് ആ സ്ട്രക്ചറിൻ്റേത്. കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വീണ്ടും ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വരാം. പ്രോഗ്രാമിൽ സ്ട്രക്ചറിൻ്റെ പേര് സ്റ്റുഡൻറ്, സ്ട്രക്ചർ എലമെൻറ്റ്സ് രജിസ്റ്റർ നമ്പർ, നെയിം, സബ്ജക്റ്റ്, മാർക്ക് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് റീഡ് ചെയ്യണം. അത് കഴിഞ്ഞാൽ അതെടുത്ത് ഡിസ്പ്ലേ ചെയ്യണം. ഇതാണ് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, അപ്പോൾ നമ്മളുടെ സ്ട്രക്ചർ നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി സ്ട്രക്ചർ എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഉണ്ടാക്കിയെന്ന് അറിയോ? നോക്കുകയാണെങ്കിൽ എസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വേരിയബിൾ, ഇതൊരു നാല് ഭാഗം. ഈ ഭാഗം രജിസ്റ്റർ നമ്പറിന് വേണ്ടിയിട്ട്, ഈ ഭാഗം നെയിമിന് വേണ്ടിയിട്ട്, അത് കഴിഞ്ഞാൽ ഈ ഭാഗം സബ്ജക്റ്റിന് വേണ്ടിയിട്ട്, ഈ ഭാഗം മാർക്കിന് വേണ്ടിയിട്ട്. ഇങ്ങനെ നാലെണ്ണം ഉണ്ട്. ഇതിൻ്റെ പേര് എസ് എന്ന് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് നാല് ഭാഗമുണ്ട്. ഇനി നമ്മൾ പറയണം ഇൻപുട്ട് രജിസ്റ്റർ നമ്പർ. രജിസ്റ്റർ നമ്പർ ഇൻപുട്ട് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ എന്താ എഴുതുക? സി ഇൻ ആർ ഇ ജി എൻ ഒ എന്ന് എഴുതണം. ഇത് എഴുതുന്നു. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? സീനാറിയ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം എന്താ? സ്ട്രക്ചറാണ്. ഇപ്പോൾ സ്ട്രക്ചർ വേരിയബിൾ വേണം. എസ് ഡോട്ട് ആർ ഇ ജി എൻ ഒ എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്കിനെ ഓർഡർ ചെയ്താട്ടോ. ആർ ഇ ജി എൻ ഒ, സീനാർ ഇ ജി എൻ ഒ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന രജിസ്റ്റർ നമ്പർ ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്ന് ഇതിൻ്റെ അകത്ത് കയറി. ഇനി അടുത്ത് സീൻ നെയും, നെയിം എന്ന് എഴുതാൻ പറ്റില്ല. എസ് ഡോട്ട് നെയും എന്ന് എഴുതി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പേര് ഇപ്പോൾ അബി എന്നാണെങ്കിൽ അബി എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിൽ കയറി. ക്ലിയറായോ? അടുത്തത് രജിസ്റ്റർ നമ്പർ നെയിം, സബ്ജക്റ്റ്, സി ഇൻ സബ്ജക്റ്റിനുള്ള വേരിയബിൾ സബ് ആയിരുന്നു. അപ്പോൾ എസ് ഡോട്ട് സബ് എന്ന് കൊടുത്തു. അപ്പോൾ സബ്ജക്റ്റ് സി എസ് ആണെങ്കിൽ സി എസ് ഇതിൻ്റെ അകത്ത് മെമ്മറിയിലേക്ക് കയറി. അടുത്തത് മാർക്കായിരുന്നു. അപ്പോൾ സി ഇൻ മാർക്കിനുള്ള വേരിയബിൾ മാർക്ക് തന്നെയാണ്. എസ് ഡോട്ട് മാർക്ക്, എസ് ഡോട്ട് മാർക്ക് എന്ന് പറഞ്ഞപ്പോൾ കൊടുക്കുന്ന മാർക്ക് 58.5. അതിൻ്റെ ഉള്ളിൽ കയറി. ഇതാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും കാര്യം നമ്മൾ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. ക്ലിയർ ആയല്ലോ? സ്ട്രക്ചറിൻ്റെ അകത്ത് ഇൻപുട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. ഒരു ഭംഗിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണം വിചാരിക്കുക. എന്താണ് സീന്? പകരം സി ഔട്ട്, ഇത്രയേ ഉള്ളൂ. ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് സീൻ എന്ന് പറയുന്നത്. അതിന് ഔട്ട്പുട്ടായിട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റാണ് സി ഔട്ട് എന്ന് പറയുന്നത്. നമുക്കത് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. സ്ട്രക്ചറിൻ്റെ ഈ കൊടുത്ത 1 ABCS 58.5 എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് നോക്കാം. നോക്കൂ, നമുക്ക് ഈ സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ മുഴുവൻ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ നമ്മളൊരു വെറുതെ എഴുതിക്കുന്ന സ്റ്റുഡൻറ്റ് ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? എന്നീ സ്ലാഷ് എന്ന് പറയുന്നത് ഒരു ന്യൂ ലൈൻ ക്യാരക്ടർ, ഒരു വരി വിട്ടിട്ടുള്ള ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട്. അതൊക്കെ അത്യാവശ്യത്തിന് എന്താ പറയുക, ഫോർമാറ്റിങ്ങിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ്. എസ്കേപ്പ് സീക്വൻസ് എന്നൊക്കെയാണ് അതിന് പറയാം. ഇനി നമ്മൾ രജിസ്റ്റർ നമ്പർ ഇങ്ങനെ എഴുതി. രജിസ്റ്റർ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ആർ ഇ ജി എൻ ഒ എന്ന് ഔട്ട്പുട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. ആർ ഇ ജി എൻ ഒ, നമ്മൾ കൊടുത്ത രജിസ്റ്റർ നമ്പർ 1 ഇങ്ങനെ വരും.
മനസ്സിലായോ? അടുത്തപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ എഴുതാൻ പോണത് ഇതാ സി ഔട്ട്, ഒരു സ്ലാഷൻ കൊടുക്കാം, നെയിം അല്ലേ, നെയും ഒരു കുറച്ച് സ്പേസ് ഇട്ട് സ്ലാഷ് ടി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് എഴുതും? സ്ലാഷ് ടി കൊടുത്തിട്ട് ആ നെയിം ഡിസ്പ്ലേ ചെയ്യുന്ന എന്താണ്? നെയിം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് എസ് ഡോട്ട് നെയും. ക്ലിയർ ആയല്ലോ? അത് കഴിഞ്ഞ് അടുത്ത് സി ഔട്ട് സ്ലാഷ് എൻ നെയിം കഴിഞ്ഞ് സബ്ജക്റ്റ് എസ് യു ബി ജെ ഇ സി ടി സബ്ജക്റ്റ് സ്ലാഷ് ടി. സബ്ജക്റ്റിന് വേണ്ടി എന്താ? എസ് ഡോട്ട് സബ് കഴിഞ്ഞല്ലോ. അടുത്ത ഉടനെ ഉണ്ട് അല്ലേ സി ഔട്ട് മാർക്ക് അല്ലേ. അപ്പോൾ മാർക്ക് സ്ലാഷ് ടി എന്ത് ചെയ്താം? എസ് ഡോട്ട് മാർക്ക്. അത് കഴിഞ്ഞാൽ സാധാരണ പോലെ റിട്ടേൺ വൺ ബ്രേസ്. ഇതാണ് നമ്മുടെ പ്രോഗ്രാം, വളരെ സിമ്പിൾ പ്രോഗ്രാം. സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തായി? സ്ട്രക്ചർ ഉപയോഗിക്കുന്നതുകൊണ്ട് എസ് ഡോട്ട് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എന്ന് പറയുന്നു. ഇതാണ് പ്രോഗ്രാം. വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. ബുദ്ധിമുട്ടുള്ള പ്രോഗ്രാമൊന്നും പരീക്ഷയ്ക്ക് വരില്ല, പ്രാക്ടിക്കലിനും വരില്ല. ഇതൊക്കെയാണ്, ഇത് ബുദ്ധിമുട്ടില്ലല്ലോ, മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രോഗ്രാം. ഒരു അഞ്ചോ ആറോ പ്രോഗ്രാംസ് നമ്മൾ എഴുതണം, പഠിക്കണം, എന്ന് എഴുതി എഴുതി പഠിക്കണം, തെറ്റിക്കണം, ചെയ്യണം. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രോഗ്രാംസൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മളുടെ സ്ട്രക്ചറിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞു. അത് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു അസൈൻമെൻറ്റാണ് ഈ കാണുന്നത്. ഒരു എംപ്ലോയിയുടെ എംപ്ലോയി നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ്, സാലറി എന്നിവ റീഡ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യുക, നന്നായിട്ട് എഴുതിയെടുക്കുക. ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത പ്രോഗ്രാംസൊക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ.